السلام عليكم ورحمة الله. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അഞ്ചാം ക്ലാസ്സിലെ അഖീദയിലെ പത്താമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. നമ്മുടെ പാഠത്തിന്റെ പേര് അൽ ജിന്നു വശയാത്തീൻ. നിങ്ങൾക്കറിയാം ജിന്ന്, ജിന്ന് എന്ന് പറയാൻ എന്താ, നമ്മൾ ഭൂതം എന്നൊക്കെ പറയില്ലേ, അതാണ് ജിന്ന്. ഷെയ്ത്താൻ എന്നൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണ്ടാവും. ഷെയ്ത്താൻ, ഷെയ്ത്താൻ്റെ ജന്മാണെന്ത്, കുറേ ഷെയ്ത്താന്മാരുണ്ടാകുമ്പോൾ ഷയാത്തീൻ എന്ന് പറയും. അപ്പോൾ ജിന്നിനെയും ഷെയ്ത്താന്മാരെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. വിശാലമായ ഈ പ്രപഞ്ചം നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ പ്രപഞ്ചം, ഈ യൂണിവേഴ്സ് വിശാലമാണ് അല്ലേ. എത്ര എത്ര സൃഷ്ടിജാലങ്ങൾ കരയിലും കടലിലും ജീവിക്കുന്നു. എത്ര എത്ര സൃഷ്ടിജാലങ്ങൾ, സൃഷ്ടികൾ, കരയിൽ ജീവിക്കുന്ന കുറേ ജീവികളുണ്ട്, കടലിൽ ജീവിക്കുന്ന കുറേ ജീവികളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലം കടലിലാണ്, കരയിലെ ഏറ്റവും വലിയ ജീവി ആനയാണ്. ഇനി ചെറിയ ജീവി മുതൽ വലിയ ജീവികൾ വരെ, അഥവാ ഒരു കോശമുള്ള അമീബ എന്ന് പറയേണ്ട മൈക്രോസ്കോപ്പിലൂടെ മാത്രം നോക്കിയാൽ കാണുന്ന ജീവികളൊക്കെ ഉണ്ട്, അത് മുതൽ വലിയ ജീവികൾ വരെ, പക്ഷികളും മൃഗങ്ങളും എല്ലാം എന്തുണ്ട് ഈ ഭൂമി ലോകത്തുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത ജീവികൾ, ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ സാധിക്കുമോ, ഇല്ല. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട്, അഥവാ നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട്, അതാണ് നഗ്ന നേത്രം എന്ന് പറയാം, നാം കാണുന്ന ജീവികളെ പോലെ തന്നെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാത്ത അതിസൂക്ഷ്മമായ വേറെയും ധാരാളം ജീവികളുണ്ട്. ഇപ്പോൾ ഒരു ഉറുമ്പൊക്കെയാണ് നമുക്ക് കണ്ണുകൊണ്ട് കാണും അല്ലേ, എന്നാൽ അതിനേക്കാൾ എത്രയോ ചെറിയ ചെറിയ ധാരാളം ജീവികളുണ്ട്. വൈറസ്, ഫംഗസ് ഒക്കെ പറയണ, ബാക്ടീരിയ എന്നൊക്കെ പറയണ്ട, ഒരൊറ്റ കോശമുള്ള അമീബ എന്നുള്ള ജീവിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ കാണണേൽ നമുക്ക് എന്തുവേണം, മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാലേ കാണുള്ളൂ. അതന്നെ മൈക്രോസ്കോപ്പ് തന്നെ പലവിധ മൈക്രോസ്കോപ്പുകളുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത അത്രയും ചെറിയ ജീവികളൊക്കെ ഈ ഭൂമി ലോകത്ത് ഉണ്ട്. മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ അവയെ നമുക്ക് കാണാൻ സാധിക്കും, ഈ ചെറിയ ജീവികളൊക്കെ. എന്നാൽ ഇത്തരം ആധുനിക ഉപകരണങ്ങളുടെ പിൻബലത്തോടെയും കാണാനാകാത്ത സൃഷ്ടികളാണ് ജിന്നുകളും പിശാചുക്കളും. ഇപ്പോൾ ഇങ്ങനെയുള്ള എക്യുപ്മെൻ്റ്, ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊന്നും കൊണ്ടൊന്നും കാണാൻ സാധിക്കാത്ത പിന്നെ സൃഷ്ടികളാണ് ജിന്നുകൾ, അതേപോലെ ഷെയ്ത്താന്മാർ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇരിക്കുന്ന സദസ്സിൽ ചിലപ്പോൾ വന്നിരിക്കുന്നുണ്ടാവും, നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ ഏത് സമയം നമ്മെ വഴിപേപ്പിക്കാനായിട്ട് ഷെയ്ത്താൻ കൂടെ നടക്കുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കില്ല. അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്നുകൾ. അപ്പം ഇനി അടുത്തൊരു ചോദ്യം, ജിന്നുകൾ എങ്ങനെയാണ് സൃഷ്ടിച്ചത്, ഭൂതത്തിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? അത് അഗ്നി കൊണ്ടാണ്, തീ കൊണ്ടാണ്. ആ തീജ്വാല കൊണ്ടാണ് എന്തായി പിന്നെ ജിന്നിനെ സൃഷ്ടിച്ചത്. വിവിധ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ അവർക്ക് കഴിയും. ജിന്നുകൾക്ക് വ്യത്യസ്ത രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കും. ഇപ്പം നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ ജിന്നുകളും, നല്ല ജിന്നും ഉണ്ട്, ചീത്ത ജിന്നും ഉണ്ട്. നമ്മളെ മനുഷ്യന്മാരിലും ഉണ്ടല്ലോ, നല്ല മനുഷ്യന്മാരുണ്ട്, സ്വാലിഹായ മനുഷ്യന്മാരുണ്ട്, മോശപ്പെട്ട ആളുകളുണ്ട്. അതേപോലെ ജിന്നുകളിലും ഉണ്ട് എന്ത്, മോശപ്പെട്ട ജിന്നുണ്ട്, നല്ല ജിന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ജിന്നുകളെയും മനുഷ്യന്മാരെയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനാണ്? അള്ളാഹു തന്നെ പറയുന്നുണ്ട്, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസാ ഇല്ലാ ലിയഅബ്ദൂൻ. ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചത് അവരെനിക്ക് ആരാധന ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പം നമ്മെ സൃഷ്ടിച്ചതുപോലെ അള്ളാഹു സൃഷ്ടിച്ച മറ്റൊരു വിഭാഗമാണ് ആര്, ഈ ജിന്നുകൾ എന്ന് പറയുന്നു. പ്രയാസകരമായ ജോലികൾ നിഷ്പ്രയാസം, ഒരു പ്രയാസമില്ലാതെ ചെയ്ത് തീർക്കാൻ അവർക്ക് സാധിക്കും. പ്രയാസകരമായ ജോലികൾ, നമുക്കൊക്കെ വളരെ പ്രയാസകരമായ തോന്നിയ ജോലികൾ നിഷ്പ്രയാസം, ഒരു പ്രയാസം കൂടാതെ ചെയ്ത് തീർക്കാൻ ആർക്ക് സാധിക്കും, ഈ ജിന്നുകൾക്ക് സാധിക്കും.
പറയാൻ മനസ്സിലായോ? അപ്പോൾ സുലൈമാൻ നബിക്ക് ജിന്നുകളുടെ സഹായം ഉണ്ടായിരുന്നു, മനുഷ്യന്മാരുടെ സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചരിത്രം ഒന്നും ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. എന്താണ് ഈ ജിന്നുകളെന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കും, എന്നിട്ട് അപ്പോൾ തന്നെ എന്താവും, പിന്നെ അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, പിന്നെ അത് അവരെ തകർക്കും, പൊളിച്ചിടും, വീണ്ടും നിർമ്മിക്കും. അങ്ങനെ ഒരൊറ്റ ഒഴിവില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് എന്ത് ഈ ജിന്നുകളെന്നൊക്കെ പറഞ്ഞ്, ഏത് പ്രയാസപ്പെട്ട ജോലി അവർ ചെയ്യും, അങ്ങനെയുള്ളവരാണ്. ഇനി സ്ത്രീകളും പുരുഷന്മാരും അവരിലുണ്ട്, ജിന്നുകളിലും ഉണ്ടാര് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് കേട്ടോ. സന്താന പരമ്പരയും അവർക്കുണ്ട്, അവർക്കും നമ്മളെ മനുഷ്യന്മാരെ പോലെ തന്നെ മക്കളും ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട്. അവർ നമ്മളെ കാണും, ജിന്നുകൾ എന്താവും, നമ്മെ കാണും. സാധാരണഗതിയിൽ അവരെ കാണാൻ നമുക്ക് കഴിയില്ല, അത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സാധാരണഗതിയിൽ ജിന്നുകളെ കാണാൻ നമുക്ക് എന്താവില്ല, സാധിക്കില്ല. എന്നാൽ ജിന്നുകളെ മനുഷ്യൻ കാണാറുണ്ട് കേട്ടോ. മനുഷ്യരെ പോലെ മതനിയമങ്ങൾ അവർക്കും ബാധകമാണ്. നമുക്കും ആരാധന ചെയ്യുക, നിസ്കാരം, പിന്നെ നോമ്പ്, അങ്ങനെയുള്ള ആരാധന കർമ്മങ്ങൾ, പിന്നെ എന്താണ് കർമ്മശാസ്ത്രപരമായ വിധികൾ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള മതവിധികൾ ആർക്കുണ്ട്, ഈ ജിന്നുകൾക്കും ഉണ്ട്. ഓക്കെ, വിശ്വാസികളും അവിശ്വാസികളും അവരിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ജിന്നുകളുണ്ട്, ചീത്ത ജിന്നുകളുണ്ട്. നല്ല ജിന്നുകൾക്ക് മനുഷ്യനെ സഹായിക്കാൻ സാധിക്കും കേട്ടോ. സദ്വൃത്തരും അല്ലാത്തവരും അവരുണ്ട്, നല്ല ജിന്നുകളുണ്ട് അഥവാ സദ്വൃത്തരായ നല്ല ജിന്നുകളുണ്ട്, എന്നാൽ അല്ലാത്തവരും അഥവാ ദുഷ്വൃത്തരായ ജിന്നുകളും ഉണ്ട്. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ് ജിന്നുകളെ കുറിച്ചാണ്, ജിന്നുകളെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്, ജിന്നുകളുടെ പ്രത്യേകത എന്താണ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഷെയ്ത്താൻമാരെ കുറിച്ചാണ്. ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ഷെയ്ത്താൻമാർ. ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ആര്, ഷെയ്ത്താൻമാർ അഥവാ പിശാചുക്കൾ എന്ന് പറയും. ആ മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് അന്ന് സൃഷ്ടിച്ചവരാണ്. അപ്പോൾ അവരുടെ തെറ്റിൽ, അവരുടെ ശരീരമൊന്നും പെടാതെ നാം എന്താവണം, ജീവിക്കണം, അള്ളാഹുവിനോട് സകല സമയത്ത് പ്രാർത്ഥിക്കും വേണം. അതിനാണ് നമ്മൾ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നൊക്കെ ചൊല്ലണേ. ആയത്തുൽ കുർസി ഓതും, ബാങ്ക് വിളിക്കും, ആ സമയത്തൊക്കെ എന്താവും, ജിന്നെ ശൈത്താന്മാരൊക്കെ മാറി നിൽക്കും. ഓക്കെ, അവരിൽ ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയുമാണ് ഇബ്ലീസ്. നിങ്ങൾക്കറിയാലോ ഇബ്ലീസേ ജിന്നുകളിൽ ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയുമായിരുന്നു ആര്, ഇബ്ലീസ്. ലഅനത്തുല്ലാഹി അലൈഹി, അവൻ്റെ പേര് കേൾക്കുമ്പോൾ എന്താ പറയണ്ടേ, ലഅനത്തുല്ലാഹി അലൈഹി, അള്ളാഹിൻ്റെ ശാപം അവരിലുണ്ടാവട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഈ ഇബ്ലീസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം? ഇബ്ലീസ് ആദ്യം എവിടെയായിരുന്നു? സ്വർഗത്തിലായിരുന്നു, മലക്കുകളുടെ ഉസ്താദായിരുന്നു. ഇബ്ലീസ് സ്വർഗത്തിൽ സുജൂദ് ചെയ്യാത്ത സ്ഥലമില്ല എന്നാണ് പറയുന്നത്. അപ്പം അത്രത്തോളം എന്തായിരുന്നു, ആരാധനയൊക്കെ ചെയ്ത് അറിവൊക്കെ ഉള്ള വലിയ പണ്ഡിതനായിരുന്നു ആര്, ഇബ്ലീസ്. പക്ഷേ അള്ളാഹു പറഞ്ഞ കാര്യം എന്തായില്ല, ചെയ്തില്ല. അങ്ങനെ എന്തായി, ധിക്കരിച്ചു, അഹങ്കരിച്ചു. അങ്ങനെയാണ് എന്തായത്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നത്. അപ്പോൾ എത്ര അറിവുണ്ടായിട്ടും കാര്യമില്ല, ധിക്കാരം മനുഷ്യനുണ്ടാകാൻ പറ്റില്ല, ആർക്കും ഉണ്ടാകാൻ പറ്റില്ല. മനസ്സിലായോ? പിശാജ് മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നു. പിശാജ് എന്താ ചെയ്യുക, നമ്മളെങ്ങനെ വഴി തെറ്റിക്കും, എങ്ങനെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കും തെറ്റ് ചെയ്യാൻ. സുബൈൻ്റെ സമയത്ത് ഇങ്ങനെ കടന്നുറങ്ങിക്കോ കടന്നുറങ്ങിക്കോ എന്നിങ്ങനെ പറയും, പുതപ്പോ ഒന്നും കൂടി പോച്ച് കിടന്നോക്കാന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം എന്താവും, നമ്മളങ്ങനെ ഉറങ്ങും, ആ സുബൈൻ്റെ സുബ് കഥാന്ന് വരെ നമ്മൾ കിടന്നുറങ്ങും. അങ്ങനെ അങ്ങനെ എല്ലാ തെറ്റുകളിലേക്കും എന്താവും, നമ്മളങ്ങനെ പിന്നെന്താ, നമ്മളെ മനസ്സിനെ ഇങ്ങനെ ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴേ വയലൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും, അതൊന്നും നമ്മൾ കാണൂല. സിനിമ കാണുമ്പോൾ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യും, നമ്മൾ കാണും അല്ലേ. എന്നാലോ കുറച്ചു നേരം ഖുർആൻ ഓതുമ്പോൾ നമുക്ക് ഉറക്കം വരലും ഉറങ്ങി തൂങ്ങലൊക്കെ തുടങ്ങും. ഒരു പേജ് ഓതുമ്പോൾ ഓ ഒരു പേജ് ഓതി എന്നൊക്കെ പറയും.
എന്നാലും ഒരു മണിക്കൂർ നമുക്ക് സിനിമ അല്ലെങ്കിൽ കാർട്ടൂണോ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അപ്പം നമുക്കൊരു ഉറക്കം വരില്ല. അതൊക്കെ എന്താണ് ഷെയ്ത്താൻ്റെ എന്താണ് ദുഷ്പ്രേരണയാണ്. അല്ലാതെ ഇപ്പോൾ ഷെയ്ത്താൻ ആരും പിടിച്ചു കണ്ടാൽ പോരെ അറിഞ്ഞാൽ നമ്മളാരെയും കൈ പിടിച്ചു കണ്ട് ഒരിക്കലും കൊണ്ടുവരുന്നുണ്ടോ? തെറ്റിക്കൊന്നും കൊണ്ടുപോകണില്ലല്ലോ. ഷെയ്ത്താൻ ആർക്കും പൈസ കൊടുക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ എല്ലാ തെറ്റിലേക്കും ഇങ്ങനെ മനസ്സിനെങ്ങനെ തോന്നിപ്പിക്കും. ആ തെറ്റ് ചെയ്യണ വരെ ആരുണ്ടാവും? ഇബ്ലീസ് ഒപ്പം ഉണ്ടാവും. തെറ്റ് ചെയ്ത ഇബ്ലീസിനെ മാറിക്കും ചെയ്യും. ഇപ്പം കൊലപാതകം മറ്റൊക്കെ എങ്ങനെയാണ്? ആ കുത്തണ വരെ ആരുണ്ടാവും? ഇബ്ലീസ് ഉണ്ടാവും. കുത്തി കഴിഞ്ഞാൽ മാറിക്കും. മനസ്സിലായോ? തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ഇങ്ങനെ പ്രേരിപ്പിക്കും. ഒന്ന് ചെയ്തൊക്കെ ഈ കുറഞ്ഞ സമയം അങ്ങനെ തെറ്റ് ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. സൽക്കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യും. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കുറച്ചേരം കൂടെ ഉണ്ട് നിസ്കരിക്കുക, ഇനിയിപ്പോൾ എത്ര സമയമുണ്ട്. അങ്ങനെ മനുഷ്യനെ പിന്തിപ്പിച്ച് ചിന്തിപ്പിച്ച് അതാണ് ആ നിസ്കാരം കളാണ്ട് വരെയോ ഖുർആൻ ഓതാൻ നിൽക്കുമ്പോൾ തന്നെ അത് പിന്നെ ഓതയാവും എന്ന് പോത. അങ്ങനെ നമ്മൾ എന്ത് നന്മ ചെയ്യാൻ നിൽക്കുകയാണെങ്കിലും നമ്മളങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ആരുണ്ടാവും? ഷെയ്ത്താൻ ഉണ്ടാവും. ആട്ടി വിടണം. എങ്ങനെ ആട്ടി വിടുക? ഔദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം എന്നൊക്കെ ചൊല്ലുക, ആയത്തുൽ കുർസിയൊക്കെ ഓതുക, നെഞ്ഞത്തൊക്കെ ഓതുക. അപ്പൊ ഇബ്ലീസിനെ ഓടും കേട്ടോ. അതിശബ്ദനായി ഇബ്ലീസ് പറയുന്നു, എന്താണ് ഇബ്ലീസ് പറയുന്നു? ഫബി ഇസ്സതിക ലഊവിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. എല്ലാരും കാണാതെ പഠിക്കണം കേട്ടോ. ഫബി ഇസ്സതിക ലഊവിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. പഠിച്ചോളൂ. ഫബി ഇസ്സതിക ലഊവിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. സ്വാദ് സൂറത്തിലെ 82-83 ആയത്താണത്. എന്തായാലും അർത്ഥം, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം. ഫബി ഇസ്സതിക, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം. അള്ളാഹുവിനെ കുറിച്ച് പറയണേ, ലഊവിയന്നഹും, ഞാൻ വഴിപ്പിയപ്പിക്കുക തന്നെ ചെയ്യും. ലഊവിയന്നഹും, ഞാൻ നിങ്ങളെ വഴിപ്പിയപ്പിക്കുക തന്നെ ചെയ്യും. അജ്മഈൻ, എല്ലാവരെയും. സത്യം നിശ്ചയം അവരെ മുഴുവനും ഞാൻ വഴിപ്പിയപ്പിക്കും. പിന്നെ പറയണുണ്ടോ, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ശുദ്ധീകരിക്കപ്പെട്ട ഇഖ്ലാസുള്ള നിന്റെ ദാസന്മാരൊഴികെ, നിന്റെ അടിമകളൊഴികെ അവരെ വഴിപേപ്പിക്കാൻ ആർക്ക് സാധിക്കില്ല? ഇബ്ലീസിനും ഷെയ്ത്താനൊന്നും സാധിക്കില്ല. അപ്പം അവരിൽ നമ്മൾ പെടണം. നമുക്ക് തന്നെ അറിയാലോ, നന്മ ചെയ്യാനിങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ തടസ്സം സൃഷ്ടിക്കുമ്പോൾ നമ്മളെന്താവുക? അതാണ് ചെയ്യുക. ഖുർആൻ ഓതുന്ന സമയത്ത് ഉറക്കം ഇങ്ങനെ വന്ന് തൂങ്ങുമ്പോൾ മുഖം കഴുകി വരിക, പിന്നെയും ഓതുക. പോക്കറ്റിക്ക് ഇങ്ങനെ നോക്കി, ഒരു പാവത്തിനെ കണ്ടു, 500 നോട്ടുണ്ട്, 10 നോട്ടും ഉണ്ട്. നമ്മളെ കൈ ഇങ്ങനെ പോകും, എടുക്കുക 10 റുപ്യേനെ നോട്ടേക്ക്. എടുക്കരുത്, 500 നോട്ട് തന്നെയാണ് കൊടുക്കുക. അങ്ങനെ ജിന്നും പിശാചും ഒരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. ജിന്നും പിശാചും ഒരു യാഥാർത്ഥ്യമാണ്, ഇതുണ്ട്, ഉറപ്പാണ്. മനുഷ്യന്മാരുണ്ടോ? അതേപോലെ ജിന്നുകളും ഉണ്ട്, ഷെയ്ത്താനും ഉണ്ട്, മലക്കുകളും ഉണ്ട്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന നിർബന്ധമാണ്, ഉണ്ട്. മനസ്സിലായോ? ഷെയ്ത്താൻ നമ്മുടെ ശത്രുവാണ്. ഒരിക്കലും ഷെയ്ത്താൻ നമ്മുടെ എന്തല്ല, മിത്രമല്ല, അരണ്യാണ്, ശത്രുവാണ്. അവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നാം അള്ളാഹുവിനോട് എപ്പോഴും അഭയം തേടണം. എപ്പോഴും അള്ളാഹുവിനോട് നമ്മൾ അഭയം തേടണം. എന്ത്? അവൻ്റെ ഉപദ്രവത്തിൽ നിന്ന്. ഏത് നല്ല ആളെയും പേപ്പിച്ചാൽ നോക്കും, പ്രത്യേകിച്ച് ഇബ്ലീസ് പേപ്പിച്ച ഏറ്റവും നല്ല ആൾക്കാരാണ്. കാരണം ഓലെണ്ണല്ലേ പേപ്പിക്കണ്ടി, മറ്റോലെ ഓൾറെഡി പേച്ച് വൃത്തികേടകളൊക്കെ ചെയ്ത് നടക്കേണ്ട പോലെ ആക്കണം, പിന്നെ ഓലെ പ്രത്യേകിച്ച് പേപ്പിക്കാമെന്നില്ലല്ലോ. അപ്പൊ നല്ല മനുഷ്യന്മാരെയാണ് എന്താവാം ഇബ്ലീസ് പേപ്പിക്കുക. മനസ്സിലായില്ലേ? എന്നാ കേട്ടോളി, ഖുർആൻ പറയുന്നു, ഇന്ന ശൈത്വാനലിൽ ഇൻസാനി അദുവ്വും മുബീൻ. മറ്റേ ആയത്ത് പഠിക്കണം കേട്ടോ, അതിൻ്റെ അർത്ഥം പഠിക്കണം. അർത്ഥം കണ്ടില്ലേ? ഇന്ന ശൈത്താന, തീർച്ചയായും ശൈത്താൻ, ലിൽ ഇൻസാനി, മനുഷ്യന്, അദുവ്വും മുബീൻ, വ്യക്തമായ ശത്രുവാണ്.
ഖുർആനാ പറയണ്ടേ. യൂസഫ് സൂറത്തിൽ അഞ്ചാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയണേ, ഇന്ന ഷൈത്വാന, തീർച്ചയായും ഷൈത്വാൻ, ലിൽ ഇൻസാനി, മനുഷ്യനെ, അദുവ്വും മുബീൻ, വ്യക്തമായ ശത്രുവാണ്. നിശ്ചയം പിശാജ് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. ഇപ്പൊ മക്കളെ നിങ്ങൾക്ക് എന്തായും, പിന്നെ ജിന്നുകൾ ആരാണ്, ഷെയ്ത്താൻ ആരാണ് എന്നൊക്കെ മനസ്സിലായില്ലേ? ജിന്നുകളെങ്ങനെയാണ് സൃഷ്ടിച്ചത്, പിശാജിനെങ്ങനെയാണ് സൃഷ്ടിച്ചത്, പിശാജ് എന്താ ചെയ്യുക എന്നൊക്കെ മനസ്സിലായി അല്ലേ? ഒന്നാമത്തെ ചോദ്യം നോക്കി, ആരാണ് ജിന്നുകൾ? അതാണ് ചോദ്യം. ആരാണ് ജിന്നുകൾ? നിങ്ങൾ പറയും അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്നുകൾ. കണ്ടില്ലേ രണ്ടാമത്തെ പാരഗ്രാഫിലെ രണ്ടാമത്തെ വരി, അടയാളപ്പെടുത്തെ, അഗ്നി കൊണ്ട്, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ആര്? ജിന്നുകൾ. അടുത്ത ചോദ്യം, ആരാണ് പിശാചുക്കൾ? ആരാണ് പിശാചുക്കളെ? ആ പേജ് മറക്കി, 30-ാമത്തെ പേജിൽ 1-ാമത്തെ വരി നോക്കി, ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞൊരു വിഭാഗമാണ് ആര്? ഷെയ്ത്വാൻമാർ അല്ലെങ്കിൽ പിശാചുക്കൾ, രണ്ടൊന്ന് തന്നെ. ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ഷെയ്ത്താൻമാർ അല്ലെങ്കിൽ പിശാചുക്കൾ. 3-ാമത്തെ ചോദ്യം നോക്കി, മനുഷ്യഹൃദയങ്ങൾ ദുർബോധനം നടത്തുന്നു ആര്? ആരാ ദുർബോധനം നടത്തുക? പിശാചാണ്. ആ പിശാജ് എഴുതിക്കൊളി, പിശാജ് കേട്ടോ. അടുത്ത വരിയിൽ തന്നെ കണ്ടിരുന്നെ, പിശാജ് മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നു. ഓക്കെ, അടുത്ത, തെറ്റുകൾ തിരുത്താം, തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. ജിന്നും ഷെയ്ത്താനും ഒരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കൽ സുന്നത്താണ് എന്ന് അവിടെ പറഞ്ഞേക്കണേ. സുന്നത്താണോ? അല്ല, അണ്ടർലൈൻ ചെയ്യുക, സുന്നത്താണ് എന്ന് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് അവിടെ ഇത് നിർബന്ധമാണ്. ജിന്നും ഷെയ്ത്താനും ഒരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കൽ സുന്നത്താണ് എന്നല്ല, നിർബന്ധമാണ് കേട്ടോ. അടുത്ത്, ജിന്ന് പിശാജ് വർഗങ്ങളിൽ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. ജിന്ന് പിശാജ് വർഗങ്ങളിൽ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ അല്ല, സ്ത്രീകളുണ്ട് അല്ലപ്പോ നമ്മൾ പറഞ്ഞേ. ആ സ്ത്രീകളുണ്ട്. ജ്വലിക്കുന്ന പ്രകാശത്തിൽ നിന്നാണ് ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത്. ആ അപ്പൊ നിങ്ങൾ ഒറ്റയടിക്കുന്ന കേൾക്കും, ആ ശരിയാണല്ലോ, തെറ്റാണ്. ജ്വലിക്കുന്ന പ്രകാശത്തിൽ നിന്നല്ല, ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്നാണ് എന്ത് ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കുകളെയാണ്, മനസ്സിലായോ? ജിന്നുകളിൽ കുട്ടികളാണ് ഷെയ്ത്താൻമാർ. ജിന്നുകളിലെ കുട്ടികളാണ് ഷെയ്ത്താൻമാർ, അങ്ങനെയാണോ? അല്ല, ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ, അല്ലെ നമ്മളെ പണമല്ലോ, ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞൊരു വിഭാഗമാണ് ഷെയ്ത്താൻമാർ, അല്ല കുട്ടികളൊന്നല്ല. മനസ്സിലായോ? പൂരിപ്പിച്ചോളി, പഠിക്കണം കേട്ടോ, കാണാതെ പഠിക്കണം. ഫബി ഇസ്സതിക, എൻ്റെ ഉടനെ പറഞ്ഞോളില്ല, ഓവിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. അർത്ഥം പഠിക്കണം, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, നിശ്ചയം അവരെ മുഴുവൻ ഞാൻ വഴിപ്പേപ്പിക്കും, ശുദ്ധീകരിക്കപ്പെട്ട നിന്റെ ദാസന്മാരൊഴികെ. ഷെയ്ത്താൻമാർ നൽകുന്ന ദുർബോധനങ്ങൾ എന്തെല്ലാം, നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി ലിസ്റ്റ് തയ്യാറാക്കുക. ഞാൻ നേരത്തെ കുറെ പറഞ്ഞില്ലേ, സുബഹ് ബാഗ് കേട്ടാലും എഴുന്നേൽക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഖുർആൻ ഓതിക്കും ഓതുമ്പോൾ മതി മതി എന്ന് നമ്മളെ പറയുന്നു, അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നു, ഹറാമിലേക്ക് നമ്മെങ്ങ നയിക്കുന്നു. മതപ്രഭാഷണങ്ങൾ കേൾക്കാൻ സമ്മതിക്കുന്നില്ല. സിനിമ പോലെയുള്ള ഹറാമായ കാര്യങ്ങളിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നു. അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അൽ ജിന്നു വശയാത്തീൻ എന്ന പാഠം അല്ലേ. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിലെ അടുത്ത പാഠം ചർച്ച ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഉഷാറായിട്ട് പഠിക്കുക.
السلام عليكم ورحمة الله.